Hi friends, welcome back to our channel. In our channel, we will talk about some books. I will talk about some useful books. I will talk about two kids. I will talk about two kids. I will talk about LKG. I will talk about 3 kids. I will talk about some books. I will talk about some books. I will talk about some novelty publication books. LKG, UKG books. We have to do this. Teachers online class in Dengilum, Namada Nalla Pole, our Padipicanum. A Padine Vendita, any help with the Tilada, Korchu Booksigalana Yanaka Parishipatanother. Putigalka Manisla on the Reedil, our attraction and dark on the Reedil, Valeria the graphics over the Tana, where the books in the Oro Pitchesum, our other lady the Tilada. Upon the Korchian and books of Anichataram, Adil the Pitches the Carnabo, Nilka Lavaka Manisla. Idana LKG the booker. എന്റെ മോനിപ്പോ 3.5 വയസ്സായാണ് ആയിട്ടുള്ളത് അപ്പോ അവന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ബുക്കാണിത് അപ്പോ നമുക്ക് ആയാലും കുട്ടികൾക്കായാലും A4 എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം കടന്നു വരാ A4 ആപ്പിൾ എന്നാണ് അപ്പോൾ അതിന്റെ പിക്ചർ ഇത്രയും ക്ലാരിറ്റിയിലും എന്താ പറയുക കുട്ടികളുടെ മനസ്സിൽ നല്ലപോലെ ആഴ്ന്നു നിൽക്കുന്ന ഒരു തരത്തിലാണ് അവർ പിക്ചേഴ്സ് കൊടുത്തിട്ടുള്ളത് A4 ആപ്പിൾ A4 ആൻഡ് A4 എയ്റോപ്ലെയിൻ A4 ആക്സ് കാണുമ്പോൾ നമുക്ക് ഏറ്റവും തന്നെ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ഏറ്റവും തന്നെ A4 ആദ്യം ഒരു ഒരു ലെറ്റർ ആണ് അവർ പഠിക്കുക ഒരു വാക്കാണ് അവർ വേർഡാണ് നമ്മൾ പഠിക്കുക അപ്പോ A4 ആപ്പിൾ അവരുടെ മനസ്സിൽ ഏറ്റവും ആദ്യം തന്നെ അതാണ് വരിക A4 ആപ്പിൾ അതുപോലെ തന്നെ B4 ബസ് അപ്പോ ആ ഒരു പിക്ചർ കാണുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ നല്ലപോലെ ആഴ്ന്നു നിൽക്കുന്നുണ്ട് നമ്മളായാലും നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോയാലും നമ്മൾ ചിലപ്പോൾ ആ സ്ഥലത്തിന്റെ പേര് മറന്നുപോയാലും നമ്മൾ കണ്ട ഒരു കാഴ്ച അവര് തീർച്ചയായിട്ടും നമ്മളായാലും കുട്ടികളായാലും നല്ല പോലെ ഓർത്തിരിക്കും ചിലപ്പോൾ നമ്മൾ ആ സ്ഥലത്തിന്റെ പേര് തന്നെ മറന്നു പോയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ആ പോയ സ്ഥലത്തിന്റെ ആ ഒരു ആ നമ്മൾ കണ്ടത് നമ്മൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയും അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നല്ല പോലെ ആഴ്ന്നിറങ്ങുന്നതാണ് ഈ പിക്ചേഴ്സ് അതുപോലെ തന്നെ ഓരോ പോയംസും അതുപോലെ സ്റ്റോറീസും ഒക്കെ നല്ല രീതിയിലാണ് അവര് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആമയുടെയും മൊയലിന്റെയും കഥയൊക്കെ ഇതിൽ അവർ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ മോൻ ചോക്കി ഇത് എന്താ അമ്മ അത് സ്റ്റോറി എന്താ അതൊക്കെ നമുക്ക് നമ്മളോട് തന്നെ അവർക്ക് തന്നെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് നമ്മളോട് കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് എന്തായാലും വളരെയധികം LKG UKGക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇംഗ്ലീഷ് പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇതിൽ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ചെറിയ ചെറിയ കോൺവെർസേഷനുകള് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ വാട്ട് ഇസ് യുവർ നെയിം മൈ നെയിം ഈസ് ആരോൺ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റുന്നുണ്ട് അപ്പൊ നമ്മുടെ മോനോട് അതൊക്കെ ചോദിക്കുമ്പോൾ അവനത് പറയുന്ന കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് അതുപോലെ ആ പിക്ചേഴ്സ് കാണുമ്പോഴാട്ടോ അവർക്ക് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പഠിക്കാനും ഇതെന്താണെന്ന് നമ്മളോട് ചോദിക്കാനും അവർക്ക് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് അത് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോൾ നമുക്ക് തിരിച്ചു പറയാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പൊ അതെനിക്ക് ഈ ബുക്ക്സ് കണ്ടപ്പോൾ എനിക്ക് അത് തോന്നിയിട്ടോ എന്റെ മോൻ അത് എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് അറിയേണ്ട GK അതും ഇവര് ഈ ബുക്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ അതും എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ മക്കള് ചെറിയ മക്കള് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അവർ ഏറ്റവും തന്നെ പഠിക്കുന്നത് അപ്പൊ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളികളിലൂടെ എന്താ പറയാ ചെറിയ ചെറിയ ഗെയിമുകൾ അവര് പഠിക്കാനായിട്ട് ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യമായിട്ട് അക്ഷരങ്ങൾ എഴുതുന്നതിനേക്കാൾ മുൻപ് നമ്മൾ കളേഴ്സ് പിക്ചേഴ്സൊക്കെ വരച്ച് അതുപോലെ അതിന് കളർ ചെയ്യുമ്പോൾ അവർക്ക് അത് പിടിക്കാനുള്ള നല്ലൊരു എന്താ പറയുക ഒരു പ്രാക്ടീസും കൂടിയാണ് ഇതിലൂടെ കിട്ടുന്നത് അതിനുള്ള ഒരു നല്ലൊരു വേദി ഇവർ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അത് നമ്മുടെ മോനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവന് പിടിക്കാനായിട്ട് ഇപ്പൊ അറിയാം ഞാന് ഇതില് പിക്ചേഴ്സ് കാണുമ്പോൾ അവന് അത് വരയ്ക്കാനായിട്ടൊരു ഇൻട്രസ്റ്റും അത് കളർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരു എന്നൊരു ലെറ്റർ എഴുതാനായിട്ട്
അപ്പൊ അതത് ഫില്ല് ചെയ്യുമ്പോ ഈ ബുക്സിൽ അത് അവര് ഫില്ല് ചെയ്യുമ്പോ അവര് എ അവരുടെ മനസ്സിൽ കേറാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഴത്തിൽ എ എന്നൊരു ലെറ്ററിനെ കുറിച്ച് എ ഫോർ ആൽഫബറ്റിന്റെ എ അവര് ഉൾക്കൊള്ളുന്നുണ്ട് മനസ്സിൽ. പിന്നെ എ എന്നൊരു ലെറ്റർ അവര് ജീവിതത്തിൽ മറക്കില്ല, മറക്കാൻ പറ്റണില്ല അവർക്ക്. അപ്പൊ അതും എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ പിക്ചേഴ്സിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞു, ഓരോ പിക്ചേഴ്സും നല്ലപോലെ ഗ്രാഫിക് കൂട്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഉണ്ണികളുടെ മനസ്സിൽ ശരിക്കും ആഴ്ന്ന് ഇറങ്ങുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ഈ പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബുക്സ് എടുത്ത് നമ്മുടെ ഉണ്ണികളെ പഠിപ്പിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മുടെ കുട്ടികള് നമ്മുടെ നാട്ടില് ഉണ്ടാവുന്ന നമ്മുടെ കേരളത്തിലെത്തിയും അതുപോലെ എല്ലാ ഫെസ്റ്റിവൽസും അവർക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെയാണ് അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഈ കാണുന്നത് ഓണത്തിന്റെ ഒരു പിക്ചറാണ്. ഇപ്പൊ ഈ ഓണത്തിന്റെ പിക്ചർ കാണുമ്പോ ഇപ്പോ ഓണത്തിനൊന്നും എന്താ പറയാ, പണ്ടത്തെ അത്രയ്ക്ക് ആഘോഷങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ സദ്യയും കാര്യങ്ങളായിട്ട് നമ്മൾ അതിലോട്ട് ഒതുങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോ. പക്ഷെ ഈ ഒരു പിക്ചർ നമ്മുടെ ഉണ്ണികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പഴയ കാലത്തിലോട്ട് കൂടി പോകാനാണ് സാധിക്കുന്നത്. നമുക്ക് ഓണത്തെ കുറിച്ച് അവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ടും സാധിക്കും. ഞാൻ അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, എന്റെ വീടിന്റെ അടുത്ത് ഞങ്ങളുടെ ചെറുപ്പക്കാലത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കുറച്ച് നീങ്ങിയിട്ട് ഒരു വലിയൊരു സ്ഥലമുണ്ട്. അപ്പൊ ഓണത്തിന്റെ സമയമാകുമ്പോ അവിടെ സ്റ്റേജ് കെട്ടും, എന്നിട്ട് പാട്ട് വെക്കും. പിന്നെ ഓണത്തിന്റെ കുറച്ച് ദിവസങ്ങളില് അവിടെ എല്ലാ ഓരോ സ്ഥലത്തുനിന്ന് വന്നിട്ട് തിരുവാതിരക്കളി ഉണ്ടാവും. അതുപോലെ വലിയ പൂക്കളിടും, അതുപോലെ വടംവലി, അതുപോലെ ഉറിയടി, അത് ഒരുപാട് ഗെയിമുകളും. പിന്നെ എല്ലാവരും കൂടിയിട്ട് നമ്മളിപ്പോ സിനിമയിലൊക്കെയാ കാണുന്നുള്ളൂ, എല്ലാവരും കൂടി ഇരുന്ന് ഒരു സിനിമ കാണുക, ഒരു സ്ഥലത്ത് എല്ലാവരും താഴെ ഇരുന്ന് സിനിമ കാണുക. അപ്പൊ ഓണത്തിന് അങ്ങനെയൊക്കെ ഞങ്ങൾ എന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ ഓണത്തിന് ആ ഒരു സ്ഥലത്ത് വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ സിനിമ കാണാന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പഴയ കാലത്തെ കുറിച്ചിട്ട് നമുക്ക് തന്നെ ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഓണത്തിന്റെ ആഘോഷത്തെ കുറിച്ചൊക്കെ പറയാനായിട്ട് നല്ലപോലെ സാധിക്കും. നമ്മുടെ കുട്ടികൾ ആദ്യം വൃത്തി പഠിക്കുന്നത്, ഹൈജീനിക് പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, പിന്നെ പഠിക്കേണ്ടത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. അപ്പോ അത് സ്കൂളിൽ നിന്നും, അപ്പൊ സ്കൂളിൽ എങ്ങനെയാന്ന് വെച്ചാല് ബുക്സുകളിലൂടെയും ടീച്ചേഴ്സും ആണ് പഠിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അങ്ങനെ ഒരു പഠിപ്പിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ല. കുട്ടികളെ എങ്ങനെ ഹൈജീനിക് ആയിട്ട് വളരണം എന്നതുകൂടി ഈ ബുക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പിക്ചേഴ്സിലൂടെയാണ് അവരത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ മോനും എന്താണ് ഏതാണെന്ന് ചോദിക്കാൻ നമ്മളോട്, ഇത് എന്താണ് അമ്മയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്, നമ്മൾ കൈകൾ നല്ലപോലെ കഴുകണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ മുന്നിൽ നമ്മൾ കൈ കഴുകണം, അതുപോലെ ബ്രഷ് ചെയ്യണം, രണ്ടു നേരം നമ്മൾ ബ്രഷ് ചെയ്യണം. അപ്പൊ അതുപോലത്തെ ഓരോ കുട്ടികൾക്ക് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ബുക്സ് പരിചയപ്പെടുത്തി തരിക എന്നത് മാത്രമല്ല അവർ ചെയ്യുന്നത്. ഈ ബുക്സിലത്തെ ഓരോ കണ്ടന്റും നല്ല പരിചയമുള്ള അധ്യാപകരെ വെച്ച് അവർ ഓൺലൈൻ ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. ഇതിന്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുക്കുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉണ്ണികൾക്ക് തീർച്ചയായിട്ടും, എന്റെ മോന് നല്ലപോലെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി സജസ്റ്റ് ചെയ്തത്. ഞാൻ വെറുതെ ഒരു കാര്യം പറയുന്നതല്ല, നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ക്ലാസ്സുകൾക്ക് ഫ്രീ ആയിട്ടാണ് അവർ കോച്ചിങ് കൊടുക്കുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു കാര്യത്തിനും നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. അതൊരു ജോലി ആയാലും അതുപോലെ തന്നെ എന്തായാലും, ഇപ്പൊ ഒരു ബുക്ക് നമ്മള് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മള് മേടിക്കുകയാണെങ്കിലും നമ്മൾ ഏറ്റവും അധികം ഓൺലൈനിൽ നിന്ന് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നത് നമ്മൾ ഏറ്റവും അധികം നോക്കുന്നത് റിവ്യൂ ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളൊരു ബുക്ക് എടുക്കുകയാണെങ്കിൽ, ബുക്ക് മേടിക്കുകയാണെങ്കിൽ അതിന്റെ റിവ്യൂ, അത് നല്ലതാണോ പൊട്ടയാണോ എന്ന് നമ്മൾ ഏറ്റവും തന്നെ ചെക്ക് ചെയ്യും. എക്സ്പീരിയൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോ നോവൽറ്റി പബ്ലിക്കേഷന് 38 വർഷത്തെ സേവന പാരമ്പര്യം അതുപോലെ തന്നെ വിശ്വസ്തതയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് നമ്മുടെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് മേടിക്കാവുന്നതാണ്. അതിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നതാണ്. ഈ ബുക്സുകൾ മേടിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, അവർ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പഠനം എപ്പോഴും കളികളിലൂടെ ആയാലാണ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷമാവുക. അതിന് വേണ്ടിയിട്ട് അവർ കോംബോ ഓഫറായിട്ട് 3 ബുക്കുകളാണ്, നമ്മൾ ഈ ഒരു സെറ്റ് ബുക്ക് മേടിക്കുകയാണെങ്കിൽ 3 ബുക്കുകളാണ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് കോംബോ ഓഫറായിട്ട് തരുന്നത്. അത് അതിൽ വന്നിട്ട് ആദ്യത്തെ ബുക്കാണിത്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കണ്ടുപിടിക്കുക, വഴി കണ്ടുപിടിക്കുക, അതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ പിക്ചേഴ്സ്, പിന്നെ മലയാള അക്ഷരങ്ങൾ എഴുതാനും അതിനൊക്കെയായിട്ട് നല്ല രീതിയിലാണ് അവർ നമുക്ക് ബുക്സൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് 1, 2, 3 പഠിക്കാനും നമ്പേഴ്സ് പഠിക്കാനും അതിനൊക്കെ അവർ നല്ലപോലെ നമുക്ക് നല്ലൊരു ബുക്കാട്ടോ അവർ തന്നിട്ടുള്ളത്.
അതുപോലെ പിക്ചേഴ്സ് വരയ്ക്കാനും കളർ ചെയ്യാനും ഒക്കെ ആയിട്ട്. എന്താണ് സർക്കിൾ? അപ്പൊ ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവും എന്താണ് സർക്കിൾ. പിന്നെ അതുപോലെ തന്നെ സ്ക്വയർ, ട്രയാങ്കിൾ, അപ്പൊ ഓരോ ഓരോന്നിന്റെ ഷേപ്പും, ബലൂണിന്റെ ഷേപ്പ് എന്താണ്? അപ്പൊ അമ്മ ബലൂണിന്റെ ഷേപ്പ് എന്താണെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം. ബലൂണിന്റെ ഷേപ്പ് ഓവൽ. അപ്പൊ അത് കാണുമ്പോൾ കുട്ടികൾക്ക് ഓരോ ഷേപ്പുകളും ഇത് പഠിക്കാനായിട്ട് അവർ നല്ലൊരു വേദിയാണ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മേടിക്കാം. അവര് നമ്മളുടെ ഈ കൊറോണ കാലത്ത് വളരെയധികം കുട്ടികളുടെ പഠനത്തിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഒരു അവസരം നല്ല പോലെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും മേടിക്കണം, നിങ്ങൾക്കത് നല്ല യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു വീഡിയോ നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അവർക്കത് വളരെയധികം യൂസ്ഫുൾ ആവുന്നതാണ് എന്റെ വിശ്വാസം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ബുക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അത് ആവശ്യമാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്.